ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റിപ്പബ്ലിക് ഡേ ആയിട്ടുള്ള ഒരു കാർഡാണ്. സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റിപ്പബ്ലിക് ഡേ കാർഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ കാർഡ് ചെയ്തെടുക്കണം നോക്കാം. പേപ്പേഴ്സാണ്. അപ്പോൾ അതിന് നമ്മൾ വൈറ്റ് കളർ എ ഫോർ ഷീറ്റാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത്. അത് നമ്മളിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ, നമ്മൾ ഈ മൂന്ന് കളർ പേപ്പർ ഇതുപോലെ ആയിട്ട് ലൈൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിതുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എഫോർട്ടിൻ്റെ അടിയിലായിട്ട് ഫസ്റ്റ് നമ്മൾ ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കുക, എന്നിട്ട് വൈറ്റ്, എന്നിട്ട് നമ്മൾ ഓറഞ്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ബാക്കി വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് നമ്മൾ ബാക്കി വരുന്ന പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. നമ്മൾ കട്ട് ചെയ്തൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ അതുപോലെ ഒരു ലവ് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ അതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അറേഞ്ച് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ ഇഷ്ടമാട്ടോ. അപ്പോൾ അതുപോലെ ഞാനിതിവിടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിതുപോലത്തെ തെർമാക്കോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളൊന്ന് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കുറച്ചൊന്നും സെൻറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അത് അവിടെ ആയിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് തന്നെ അറേഞ്ച് ഒട്ടിച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ വരച്ചെടുത്തല്ലോ ലവ് ഷേപ്പ്, അവിടെയും കൂടി ആയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡ് ഞാൻ ഫുള്ള് ഫെവിക്കോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്കത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഏത് ഗം വേണമെങ്കിലും എടുക്കാം. പക്ഷേ നിങ്ങൾ ഫെബി ബോണ്ട് എടുക്കരുത് കേട്ടോ. അതെടുത്താൽ നമ്മുടെ ഈ തെർമാക്കോൾ ബോള് അലിഞ്ഞ് ഇങ്ങനെ പോകും. അതുകൊണ്ട് ആ ഗം നിങ്ങൾ എടുക്കാൻ പാടില്ല. വേറെ എല്ലാ ഏത് ഗം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് അത് വരെയായിട്ടും കൂടി ഞാൻ ഫെവിക്കോളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ തെർമാക്കോൾ ബോൾസ് വെക്കാത്ത സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഗ്രീന്, പിന്നെ വൈറ്റ്, പിന്നെ ഓറഞ്ച്. അപ്പോൾ അതുപോലെയാണ് നമ്മളിത് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് ഹാപ്പി റിപ്പബ്ലിക് ഡേയും കൂടി എഴുതി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ കാർഡിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെന്നും പറയുന്നതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ആ നിമിഷം പ്രസ് ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് കിട്ടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കും. അപ്പോൾ ഇനി അടുത്തൊരു കിടയിലും വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ ബൈ ബൈ, താങ്ക്സ്.